ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ചിട്ട് നമ്മളിന്നൊരു ബർഗർ ഉണ്ടാക്കാനായിട്ട് പോകണം കേട്ടോ. അതായത് നമ്മൾ ചിക്കൻ ബർഗർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോവുകയാണ്. കുറേ യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ട്, അതായത് ബർഗർ ഉണ്ടാക്കുന്ന വീഡിയോ. നമ്മുടെ വെജ്, പിന്നെ നമ്മുടെ മീറ്റ്, പിന്നെ വേറെ ചിക്കൻ, അങ്ങനെയുള്ള കുറേ ഐറ്റം ബർഗറുകൾ എല്ലാ യൂട്യൂബേഴ്സും ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ നമ്മുടേതായ രീതിയിൽ നമ്മൾ ഇന്ന് ചിക്കൻ ബർഗർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പം നേരെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നിങ്ങൾ എല്ലാവരും സപ്പോർട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, തീർച്ചയായും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഓൾ ഇനേബിൾ ചെയ്യണമെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെ കിട്ടിലും കിട്ടിലും വീഡിയോസ് ഒക്കെ നിങ്ങളുടെ കൂടി പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും. നേരെ നമ്മൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്നത്, നേരെ നമുക്കിനി ചിക്കൻ ബർഗർ ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള പരിപാടി നോക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് ബർഗർ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും വേണ്ട മെയിൻ സാധനം ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് എടുത്തിരിക്കുന്നത് സാധാ ബണ്ണാണ് കേട്ടോ. എല്ലാ കടകളിലും നമുക്ക് ഈ ബണ്ണ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഈ ബണ്ണ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് ഇവനെ ഒന്ന് പൊട്ടിച്ചൊന്ന് സെറ്റാക്കിയൊക്കെ ഒന്ന് എടുക്കണം. അപ്പോൾ നേരെ നമുക്ക് ഈ ബണ്ണ് പൊട്ടിച്ച് ഈ ബാക്കിയുള്ള പരിപാടികളൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിത് ഈ ആദ്യത്തെ ബണ്ണ് നമ്മളിത് ഈ പൊട്ടിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളൊരു കവറിന് ചെറിയൊരു ഫോറിൽ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ വലിച്ചിരിക്കുക, നമ്മുടെ ബണ്ണ് നമുക്ക് ഉറപ്പെടുക്കാം. ഓക്കെ, ഹായ്, നല്ല അടിപൊളി, നല്ല നല്ല സ്മൂത്ത് ബണ്ണ്. ഇതുപോലെ തന്നെ നമുക്കിത് അടുത്ത പീസ് ബണ്ണ് നമുക്ക് കീറി എടുക്കാം. എല്ലാ ബണ്ണിനും ചെറിയ ചെറിയ വ്യത്യാസമൊക്കെ കാണും കേട്ടോ. അങ്ങനെ ഇതേ നമ്മുടെ ബർഗറിനുള്ള ബണ്ണെല്ലാം നമ്മളിത് പൊട്ടിച്ച് നമ്മളിത് ഈ ഒരു അടപ്പിൻ്റെ മുകളിലേക്ക് ഇട്ടേക്കാണ് കേട്ടോ. നല്ല അടുത്തുകൊണ്ട് നല്ല അടിപൊളി സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി ഇവനെ കൊണ്ടാണ് നമ്മളിനി ബർഗർ ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടി നമ്മളിനി സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. കണ്ടില്ലേ, നല്ല അടിപൊളി ബണ്ണാണ്, നല്ല പഞ്ഞി ടൈപ്പ്. കണ്ടില്ലേ, നല്ല പഞ്ഞി പോലെ വെന്തിരിക്കുന്ന നല്ല അടിപൊളി ബണ്ണാണ്. ഇനി നേരെ നമുക്ക് ഇനി ഇവനെ കൊണ്ടുപോയി ബർഗർ ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടി നോക്കാം. അങ്ങനെ നമ്മുടെ ബർഗറിലേക്ക് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. നമ്മളിത് റൗണ്ടിൽ തക്കാളി കട്ടിയെടുത്തിട്ടുണ്ട്, പിന്നെ ഇത് റൗണ്ടിൽ ക്യാപ്സിക്കം കട്ടിയിട്ടുണ്ട്. എല്ലാ റൗണ്ടിൽ തന്നെയാണ് നമ്മൾ കട്ടിയെടുത്തേക്കുന്നത്. പിന്നെ ഇത് നമ്മൾ സബോള എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ കുക്കുംബറും നമ്മളിത് അടിപൊളിയായിട്ട് റൗണ്ടിൽ കട്ടിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇനി നമുക്ക് ഇനി അതിൻ്റെ പരിപാടി നോക്കാവേ. അങ്ങനെ ഇതേ നമ്മളെല്ലാം ഇതേപോലെ ഒന്ന് കൂട്ടി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇതിന് ശേഷം നമ്മളിത് ഇതിൻ്റെ പുറത്തേക്ക് നമ്മുടെ കുരുമുളക് കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ചേ ഇടുന്നുള്ളൂ. പിന്നെ നമുക്കിത് ഈ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ അതേ നമുക്ക് കുറച്ച് നാരങ്ങ നീരൊഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മസാലയെല്ലാം നമ്മൾ തേച്ച് നമ്മൾ അതൊരു 5 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുകയാണ് നമ്മുടെ സാലഡൊക്കെ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ബണ്ണ് എടുത്തതിന് ശേഷം നമുക്കൊന്ന് റൗണ്ട്, അതായത് നമ്മളൊന്ന് ചെത്തി ഒന്ന് സെറ്റാക്കി എടുക്കാനായിട്ടുണ്ട്. ഇനി അതിൻ്റെ പരിപാടികളാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഇനി നേരെ നമുക്കിനി അതിൻ്റെ പരിപാടികളൊക്കെ ചെയ്യാം. അങ്ങനെ നമ്മുടെ ബർഗർ രണ്ടായിട്ട് കൂട്ടി വെച്ച് നല്ലൊരു ഷേപ്പിലിരിക്കില്ല, പകരം നമ്മളിത് ഈ ഒരു ലെവൽ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാനായിട്ട് പോവുകയാണ്. അതേ പീസെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അതേ നമ്മുടെ ബർഗറിൻ്റെ മുകളിലേക്ക് നമ്മുടെ വേറൊരു ബണ്ണ് വെക്കണേ അല്ല, അടിപൊളി നല്ല സെറ്റായിട്ട് ഇരുന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, അങ്ങനെ ഇതേ നമ്മുടെ ബർഗർ ബണ്ണുകളെല്ലാം നമ്മളിത് ഇതേപോലെ ഒന്ന് അടുപ്പിച്ചൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ചെറിയൊരു പീസ് കട്ട് ചെയ്തുകൊണ്ടിരുന്നു, ഒന്ന് കഴിച്ച് നോക്കാം. പ്രത്യേകിച്ച് വലിയ ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഇല്ല. ബണ്ണിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, അതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. അതെല്ലാം കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഇതേ നമ്മുടെ ബണ്ണെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് നമുക്ക് ഇനി കട്ട്ലേറ്റൊക്കെ വെച്ചൊന്ന് സെറ്റ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കൻ കട്ട്ലേറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഇനി അതിൻ്റെ പരിപാടിയാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ നമ്മുടെ ബണ്ണിലേക്ക് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് കട്ട്ലേറ്റ് വേണം. അപ്പോൾ ഇതേ നമ്മൾ കട്ട്ലേറ്റ് എടുത്തുകൊണ്ട് വന്നേക്കാം കേട്ടോ. ഈ കട്ട്ലേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഞാൻ സ്ഥിരം അവിടെ നിന്ന് കഴിക്കുന്ന കട്ട്ലേറ്റാണ് കേട്ടോ. നമ്മൾ ചിക്കൻ കട്ട്ലേറ്റ് നമ്മൾ എടുത്തിരിക്കുന്നത്, കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ അതേ നമ്മുടെ ബണ്ണിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ഇതേ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വെച്ചേക്കുന്നത്. ഇനി നേരെ നമ്മൾ പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് ചെറിയൊരു മഴയുടെ ചെറിയൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നേരെ നമുക്ക് ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള പരിപാടി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഈ ഒരു ബണ്ണെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ നമ്മളിത് തുറന്നതിന് ശേഷം നമ്മളിത് ഇതിൻ്റെ അകത്തേക്ക്
കുക്കുംബർ, പിന്നെ ഇത് നമ്മുടെ ക്യാപ്സിക്കയും കൂടെ നമ്മളിത് ഇതിൻ്റെ അകത്തേക്കൊന്ന് വെച്ച് കൊടുക്കുകയാണ്. കണ്ടില്ലേ അടിപൊളി. ഓക്കെ, ഇനി നമുക്കിത് ഒരു തക്കാളി ചെറിയൊരു പീസ് കൂടെ നമ്മളിത് ഇതിൻ്റെ പുറത്തേക്ക് വെച്ചതിന് ശേഷം നമുക്കൊരു നല്ലൊരു കട്ട്ലേറ്റ് എടുത്ത് നമ്മളിത് ഇതിൻ്റെ പുറത്തേക്കൊന്ന് പരത്തി ഒന്ന് സെറ്റാക്കി വെച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ സബോള എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് കൂടെ ഒന്ന് വെച്ച് കൊടുത്ത് സംഭവം. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ ലെയർ ബർഗർ ഇത് ഇവിടെ അങ്ങ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ വേറെ രണ്ട് സാധനം കൂടി നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നോക്കിയിരുന്നു, പക്ഷേ അത് കിട്ടിയില്ല. നമ്മൾ കുറേ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ചോദിച്ചതിനിട്ടും കിട്ടിയില്ല. അങ്ങനെ നമ്മൾ ഇതിൻ്റെ പുറത്തിരുന്ന വെള്ള കളറിലെ എള്ളും പിന്നെ ഇതിൻ്റെ അകത്തിരുന്ന ചീസും നമ്മൾ തിരക്കിയെടുത്തിട്ട് കിട്ടിയില്ല. അപ്പോൾ നമ്മളിത് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന അത്രയും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള എല്ലാം നമുക്കൊന്ന് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ബർഗറൊക്കെ ഇവിടെ അങ്ങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് അലിക്കുലുത്ത് പണിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് വേണം നമുക്ക് ഇവനൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട്. നേരെ നമുക്ക് ഇനി ആ അലിക്കുലുത്ത് പണികളൊക്കെ ഒന്ന് തീർത്തെടുക്കാം. അങ്ങനെ ഇതേ നമ്മുടെ ബർഗർ ഒന്ന് കവർ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേ ഒരു ഫുഡ് കണ്ടെയ്നറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിതേ ഇവനൊന്ന് തുറന്ന് അതിവിടെ ഒന്ന് വീശു കൊടുക്കുക. ഓ, തുറന്നപ്പോൾ ഇതേ ലേശം ഒന്ന് കീറിപ്പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിതേ ഇടിപ്പിച്ച് ഇവനൊന്ന് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് വിരിച്ച് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ദേ ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മുടെ ബർഗറിനെടുത്ത് നമ്മളിത് വെച്ച് തിരിച്ച് നമ്മളിത് വെച്ച് പൊതിയാനായിട്ട് പോവുകയാണ്. ഓക്കേ, ഓക്കെ. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ ബർഗർ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കവറിംഗ് ഒക്കെ ചെയ്ത് വെച്ച് നമ്മളിത് സെറ്റാക്കിയിട്ടുണ്ട്. വേറൊരു പണി കൂടെ വരുന്നുണ്ട്. അങ്ങനെ ഇത് പുറത്ത് നല്ല അടിപൊളി മഴ, അതുകൊണ്ട് നമ്മളിത് അകത്തേക്ക് വന്നിരിക്കണം. ഇനി ഇവിടെ വെച്ചാണ് ഇനി ബാക്കി പരിപാടികളൊക്കെ നമുക്ക് സെറ്റിയുണ്ട്. നമ്മളെ പണി പെട്ടെന്ന് തീർക്കണ്ടേ. അപ്പം നമ്മളിത് ഈ പണി വീണ്ടും തുടങ്ങിയേക്കാണ്. അങ്ങനെ നമ്മൾ ബർഗർ എല്ലാം നമ്മളിത് കവർ ചെയ്തെല്ലാം സെറ്റാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്കിത് ഓരോരോ ക്യാരറ്റൊക്കെ വെച്ച് നമുക്ക് പോകാവേ. ഓക്കെ, അങ്ങനെ ഇതേ നമ്മുടെ ബർഗർ എല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിത് പുറത്ത് ചെറിയ നമ്മൾ ക്യാരറ്റൊക്കെ റൗണ്ട് ചെയ്ത് നമ്മളിത് കട്ട് ചെയ്ത് വെച്ച് എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനൊന്ന് കഴിച്ചു നോക്കേണ്ട പരിപാടി കൂടിയുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ബർഗറിൻ്റെ. അതേ നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാവർക്കും കൂടെ കൊണ്ടു കൊടുത്ത് ഇവനൊന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കണം. അത് വേണം നമുക്കൊക്കെ ഇനി ഒന്ന് കഴിയാനായിട്ട് കേട്ടോ. അപ്പം നേരെ നമുക്ക് ഇനി എല്ലാവരും കൊണ്ട് കൊടുത്ത് അവരുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് കേൾക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ബർഗറൊക്കെ നമ്മളിത് ഇവിടെ കൊണ്ടുവന്നേക്കാണ്ട്. ഇപ്പം നമ്മൾ നാല് ബർഗർ എടുത്തിട്ടുള്ളൂ. ഇനി നമ്മുടെ പിള്ളേരൊക്കെ ഇനി വരാനുണ്ട്. ഇനി അവർക്കും കൂടി കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതേ നമ്മുടെ സാഗർ സാഗ് ഉണ്ട്, നമ്മളതേ അബി ഉണ്ട്, നമ്മളതേ കിച്ചു ഉണ്ട്, പിന്നെ ഞാനുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയാം. പക്ഷേ നമ്മൾ ബർഗർ വെറുതെ ഇല്ല കേട്ടോ ടേസ്റ്റ് ചെയ്യുന്നത്. നമ്മളിതേ കുറച്ച് സോസൊക്കെ നമ്മളതേ കയ്യിൽ എടുത്തിട്ടുണ്ട് കേട്ടില്ലേ. ഒരു നാല് സോസ് എടുത്തിട്ടുണ്ട്. ഇനി ഓരോരുത്തർക്കൊക്കെ ആയിട്ട് നമ്മുടെ ബർഗർ കൊടുക്കാം. അടുത്താണ്. ഓക്കെ ഓക്കെ, അങ്ങനത്തെ ഞാനൊരു ബർഗർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഓരോരോ സോസ് കൊടുക്കും. ഓക്കെ, അപ്പൊ അതേ നമ്മുടെ ബർഗറിന്റെ മുകളിലുള്ള നമ്മുടെ ക്യാരറ്റും ചെറിന്റെ കഴിച്ചു സ്റ്റിക്കൂരി എടുത്തു. നമുക്ക് ഈ കവറിങ് മടങ്ങണം. ഓക്കെ, കണ്ടില്ലേ മാറ്റിട്ടുണ്ട്. ഓക്കെ, നല്ല അടിപൊളി സ്മെല്ല് കേടാ. പിന്നെ നമ്മുടെ സോസ് നേരെ പൊട്ടിക്കാൻ വേണേ. അപ്പൊ അതേ നമ്മുടെ സോസ് എടുത്ത് നമ്മളിത് ഇതിന്റെ മുകളിൽ അപ്ലൈ ചെയ്തതിന് ശേഷം
എന്റെ മോനെ ഞാനല്ല അഭിപ്രായം പറയണ്ട, ഇന്ന് നമ്മുടെ കൂട്ടുകാരാണ് കേട്ടോ അഭിപ്രായം പറയണ്ട. നിങ്ങളെ കൂടെ ഒന്ന് കഴിക്കുന്നു, ഞങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടാ. സോസ് മിക്സ് ചെയ്ത് കഴിക്കാം, എന്നാലും ഇതിന്റെ ടെസ്റ്റ് കിട്ടും. എങ്ങനെയുണ്ട് നമ്മുടെ ബർഗർ? അപ്പൊ നമ്മുടെ ഇന്നത്തെ ബർഗറിന്റെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ വീഡിയോയിൽ കമന്റ് ചെയ്യാം. ഇതേപോലത്തെ ഫുഡിന്റെ വീഡിയോസ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ പോയി വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അല്ല കമന്റ് ബോക്സിലൊന്ന് കമന്റ് ചെയ്താലായിട്ട് മതി. അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ഇറക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് പേടിഎം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ അല്പം താല്പര്യമുള്ളവർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നമ്മൾ പേടിഎം ആപ്ലിക്കേഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ബർഗർ? പുളിനാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുകയല്ല, അത്യാവശ്യം പുളിയും അത്യാവശ്യം മധുരവും പിന്നെ നമ്മുടെ ആ ചിക്കൻ കട്ട്ലേറ്റ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾ കഴിച്ചു തന്നെ ആസ്വദിക്കണേ. അപ്പൊ ഇതിൽ നിന്നൊരു അടിപൊളി വീഡിയോ ഇട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.